ഒരു ഷോപ്പിംഗ് ഉണ്ട് സിറ്റിയിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് സിറ്റിയിൽ കാണാം. അപ്പം ഞങ്ങൾ സിറ്റി വരെ എത്തിയിട്ടില്ല കേട്ടോ. കുറച്ച് വീട്ടിൻ്റെ അങ്ങോട്ടുള്ള ഒരു കുറച്ച് എന്താ പറയുക, കുറച്ച് വരെ 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള റിലയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഗ്ലാസ് ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അവിടെയും ഗ്ലാസ് ഇല്ല. പകരം അതിൻ്റെ ഉള്ളിൽ കയറിയല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനം ഞങ്ങളെ കടയിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഗ്ലാസ് വാങ്ങാൻ വന്ന ഞാൻ വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ട് പോകും. ഗ്ലാസ് കിട്ടിയിട്ടില്ല. ഒരു കുഞ്ഞി പർച്ചേസ്. അപ്പോൾ കുറേ നാളായി റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭക്ഷണം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി ഫേമസ് ആണ് ഇവിടുത്തത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങി ബിരിയാണി വാങ്ങിച്ച് പിന്നെയും കുറേ വീട്ടിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുമ്പോൾ ഒരു കട കണ്ട് അവിടെ കയറി. അവിടെ ഗ്ലാസ് ഉണ്ടോ തപ്പാൻ, അവിടെയും ഗ്ലാസ് ഇല്ല. ഇത്രയും വലിയ സിറ്റി ആയിട്ടൊരു ഗ്ലാസ് ഇല്ലാത്തൊരു സ്ഥലം. സിറ്റിയിലല്ല കേട്ടോ ഞങ്ങളുള്ളത്, സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരെയുള്ള വീട്ടിലേക്ക്. എന്നാലും കിട്ടിയില്ല ഗ്ലാസ് അവിടെ. അപ്പോൾ ഞങ്ങൾ 3:30 ആകുമ്പോഴേക്കും സ്കൂളിലെത്തണം പിള്ളേരെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാമെന്ന് ഞാൻ എത്തുന്നപ്പോഴേക്കും സ്കൂൾ വിട്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് വണ്ടിയിൽ പോകുന്ന കുട്ടികളെ കൊണ്ടുപോകും, അതായത് സ്കൂൾ വണ്ടിയിൽ പോകുന്ന, പിന്നെയുള്ള മക്കൾ പാരൻസ് കൂട്ടുന്ന മക്കൾ ഓരോ സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. അവിടെ പോയിട്ട് നമ്മൾ കൂട്ടണം. ആദ്യമേ കൂട്ടട്ടെ, ആദ്യമേ കൂട്ടി കഴിഞ്ഞതിന് ശേഷം കടനെ കണ്ടുപിടിക്കാം. നമ്മൾ KG സെക്ഷനിലേക്ക് പോവാം. സാധാരണ ഇവരെ കൂട്ടാൻ അനുസരിച്ചാണ് പോകല്. ഞാൻ ഇതൊരു സ്കൂളിൽ കൂട്ടാനേ പോയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് തപ്പിപ്പിടിക്കാൻ. അപ്പൊ ഇല്ല, അപ്പൊ നാട്ടിൽ പോയി. അർജന്റ് ആയിട്ട് നാട്ടിൽ പോയതായ കള്ളത്രാണെങ്കിൽ നോക്കി ഓട്ടോ കയറുമ്പോ ഇതാക്കിക്കോ, വേഗം പോട്ടോ. ഉച്ചക്ക് 12 മണിക്കാണ് നാട്ടിലേക്ക് പോയത്. ആരോ ഇതായിട്ട് അല്ല ഇപ്പറം നിർത്തി, വേറെ ഒന്നും തിരിയുന്നില്ല. നടന്നൂടാടെ ഓട്ടോറിക്ഷ കാത്തിക്കുന്നില്ല. എന്നാ കയറിക്കോ ഓട്ടോയില്. ആദ്യം ആ ഓട്ടോയില് വേണ്ട ഓടല്ലോ, ഓടല്ലേ അവള്. ഞാൻ അവളോട് പറഞ്ഞു, പിന്നെ പപ്പ നാട്ടിൽ പോയി ഇല്ല, ഞാൻ ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് വന്നതാണ്. ആദ്യം വേഗാടുള്ള ഓട്ടോ കയറിയിരുന്നു. ആദ്യ ശശിയായിപ്പോയി, ശശിയായിപ്പോയി. ആദ്യം ശരിക്കും വിചാരിച്ചല്ലോ ഇത്, ഓക്ക് പപ്പ പോയതിന് സങ്കടമൊന്നുമല്ലോ ഓട്ടോറിക്ഷ കയറിയിരിക്കാത്തോട്ടെ. അല്ല ആദ്യ നടന്നൂടെ ഉള്ളിലേക്ക്. ഗായ്സ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ടിവിനെ സൗണ്ട് ഭയങ്കര അതാ ഡോർ അടിച്ചത്. ഇനി പിള്ളേർ കാലും മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ഈ ബിരിയാണി പോയിന്റിൽ ബിരിയാണി വാങ്ങിയിട്ടില്ല. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച്, അത് കൊടുക്കാറുള്ളവർക്ക് എന്ന് വിചാരിച്ച്, അപ്പോൾ അതെടുത്ത് നോക്കട്ടെ. അപ്പോൾ ഇതാണ് ബിരിയാണി ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയോ എന്നൊരിടോ തോന്നുന്നതാണോ. നമുക്കൊരു ഇത്തിരി ഉപ്പുള്ളത് പോലെ ഉണ്ട്. ഇനി പിള്ളേർക്ക് കൊടുത്തോക്കാം. അപ്പം നമ്മളെ നാട്ടിൽ ബിരിയാണിക്ക് എന്തുണ്ടാവുക, കച്ചംബറും അച്ചാറും ഉണ്ടാവുക. ഇവിടെ അച്ചാറും ഉണ്ടാവും കച്ചംബറൊക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ അതായത് ഒരു വെള്ളം പോലത്തെ ചിക്കൻ്റെ കറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവർക്ക് ബിരിയാണിക്ക് കറി നിർബന്ധമാണ്. ഈ കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ. രസമുണ്ടോ? ഉപ്പ് കൂടുതലുള്ള പോലെ ഉണ്ടോ? ഇല്ലാ. അപ്പോൾ അമ്മ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. സുഖമില്ല, പനിയോ? ബൈ.